കേരളത്തിലെ 40 ലക്ഷത്തോളം കുടുംബശ്രീ തൊഴിലാളികൾക്ക് KSFE ചിറ്റ് ഫണ്ട് പദ്ധതിയിൽ ചേരാം. 500 രൂപ പ്രതിമാസ തവണകളായി അടച്ച് 3 മാസം കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് ലാപ്ടോപ്പ് നൽകും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് KSFE കുടുംബശ്രീയും ഒരുമിച്ച് ചേർത്ത് നടക്കുന്ന ലാപ്ടോപ്പിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങളുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഞാൻ ജോൺ. കേരള ധനകാര്യമന്ത്രി തോമസ് ഐസക്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസും കുടുംബശ്രീയും തമ്മിലുള്ള സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചു. കേരളത്തിലെ 40 ലക്ഷത്തോളം കുടുംബശ്രീ തൊഴിലാളികൾക്ക് KSFE ചിറ്റ് ഫണ്ട് പദ്ധതിയിൽ ചേരാം. സംസ്ഥാനത്തെ ഡിജിറ്റൽ വിഭജനം പരിഹരിക്കാനാണ് ഈ നീക്കം. 500 രൂപ പ്രതിമാസ തവണകളായി അടച്ച് 3 മാസം കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് ലാപ്ടോപ്പ് നൽകും. ലാപ്ടോപ്പ് വാങ്ങാൻ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നതിനായി ഒരു മൈക്രോ ഫിനാൻസ് പദ്ധതി ഉണ്ടായിരിക്കും. ഈ പദ്ധതിയിൽ ഗവൺമെൻറ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വരെയുള്ള ലാപ്ടോപ്പ് നൽകുന്നു. മാസം 500 രൂപ അടവിൽ 30 മാസത്തേക്കാണ് അടവ്. 25% ചെലവഴിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാണെങ്കിൽ ഓൺലൈൻ പഠന ക്ലാസുകൾ സജ്ജീകരിക്കുന്നതിന് KSFE തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 75% ചെലവുകൾക്കും ധനസഹായം നൽകും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് TV പോലുള്ള ഇനങ്ങൾ വാങ്ങുകയും KSFE യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും വേണം. ഓൺലൈൻ പഠന സൗകര്യം സജ്ജീകരിക്കുന്നതിനുള്ള ഒരു പൊതുസ്ഥലവും അതിനുള്ള അർഹതപ്പെട്ട വിദ്യാർത്ഥികളെയും തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ KSFE 2-3 ദിവസത്തിനുള്ളിൽ ചെക്ക് നൽകും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുറമെ മറ്റ് ഏജൻസിക്കും ഇത്തരം പൊതുകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് KFON ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് പദ്ധതി 2020 ഡിസംബറോടെ ആരംഭിക്കും. 15,000 രൂപ വിലയുള്ള ലാപ്ടോപ്പുകൾ IT വകുപ്പ് എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്ന് വാങ്ങും. വായ്പക്കാർ പ്രതിമാസം 500 രൂപ 30 ഗഡുകളായി തിരിച്ചടയ്ക്കണം. സ്കീമിൽ 3 മാസത്തിന് ശേഷം അംഗങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് 14,250 രൂപ ലഭിക്കും. കൃത്യസമയത്ത് തവണകൾ തിരിച്ചടയ്ക്കുന്നവർക്ക് അവരുടെ അവസാന 3 തവണകൾ KSFE അടയ്ക്കും. ലാപ്ടോപ്പ് ആവശ്യമില്ലാത്ത അംഗങ്ങൾക്കും ഇതിൽ ചേരാം, പകരം അവർക്ക് പണം നൽകും. മുടങ്ങാതെ പണം അടയ്ക്കുന്നവർക്കായി KSFE അവസാന 3 തവണകൾ അടയ്ക്കും. സൗജന്യ ഇൻ്റർനെറ്റ് സ്കീം സംസ്ഥാന സർക്കാർ 2020 ഡിസംബറോടെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതിയിലൂടെ അവതരിപ്പിക്കും. ഈ പദ്ധതി പ്രകാരം ഗവൺമെൻറ് 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് നൽകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് തികച്ചും സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ സൗകര്യം നൽകും. മാത്രമല്ല BPL വിഭാഗത്തിൽപ്പെടാത്ത കുടുംബങ്ങൾക്ക് മിതമായ നിരക്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ലഭിക്കും. ഇ ഹെൽത്ത് പ്രോഗ്രാം പോലെയുള്ള സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷന് KFON പദ്ധതി സഹായിക്കും. IT പാർക്കുകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നീ മേഖലയ്ക്കും ഇത് ഗുണം ചെയ്യും. ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.